നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിദ്ദീഖ് എന്നൊരു കിതാബാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും കിതാബ് കണ്ടിട്ടുണ്ടോ ഇത് അലിയാർ തങ്ങളെ കിതാബാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും കിതാബ് കണ്ടിട്ടുണ്ടോ ഇല്ല ഒരു സഹാബിയുടെയും മധുഹബ് കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല അന്ന് ഗ്രന്ഥരചനയുടെ കാലമല്ലായിരുന്നു എന്തിനധികം സഹാബത്തിന്റെ കാലത്ത് വിശുദ്ധ ഖുർആാനിന്റെ കോപ്പികൾ മുസ്ഹഫ് പോലും ഇല്ലായിരുന്നു ഒരു ഹദീസ് കിതാബും ഇല്ലായിരുന്നു ഒരു ഫിഖഹിന്റെ കിതാബും അക്കാലത്ത് ഇല്ലായിരുന്നു അന്നാരും തന്നെ ഗ്രന്ഥം രചിക്കാറില്ല അവർക്കതിന്റെ ആവശ്യവുമില്ല അവർ നേർക്ക് നേരെ പുണ്യ ഹബീബിൽ നിന്ന് വിശുദ്ധ ദീൻ ലൈവായി പഠിക്കുന്ന സുവർണകാലമായിരുന്നു അക്കാലം അന്ന് എഴുതി വെക്കണ്ട ആരെങ്കിലും പഴച്ചാ തന്നെ ആരെങ്കിലും പഴപ്പിച്ചാൽ തന്നെ ആരെങ്കിലും വിദുരത്ത് കൊണ്ടുവന്നാൽ തന്നെ അന്ന് ആധികാരികമായി തിരുത്താനും ഡയറക്ഷൻ കൊടുക്കാനും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് എഴുതി വെക്കേണ്ട കാര്യമില്ല എന്നാ ക്രോഡീകരണം നടന്നത് എന്നാ ഗ്രന്ഥ രചന തുടങ്ങിയത് കിതാബുകൾ എഴുതാൻ തുടങ്ങിയത് എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് എന്നാണ് കാലത്താണ് അതെ താപിഴങ്ങളെ കാലത്ത് ഒന്നാമത്തെ ഇമാം മധുഹിന്റെ നാലു ഇമാമുകളിൽ ഒന്നാമത്തെ ഒന്നാമത്തെ ഇമാം ഹനീഫ ആരാണ് ആ മഹാൻ ചിലരൊക്കെ പറയും അങ്ങനെ വിശദീകരിച്ചു വരുമ്പോ ഈ ഇമാമുപ്പി അടുത്ത കാലത്ത് വന്നു വന്ന് പോയാളാൻ തോന്നിപ്പോ മധുഹബിന്റെ ഇമാമുകളിൽ ഒന്നാം ഇമാം ഹനീഫ അബുഹനീഫി ആണ് ഒരുപാട് നേർക്ക് നേരെ കണ്ട് സൊഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച ഇമാമാണ് ഹനീഫ ആ ഇമാമിന്റെ പ്രധാന ഗുരു ആരാണ് പ്രസിദ്ധ സ്വഹാബി ഒരാളെ ഒരാളെ ജനിച്ച് ഹിജറ വഫാത്തായ ഇമാം ഇമാം മുസ്ലിം ലോകത്തിന്റെ കർമ്മശാസ്ത്രത്തിലെ തന്നെ ഒന്നാം ഇമാമായ ഹനീഫ പറയുന്നുണ്ട് കർമ്മശാസ്ത്ര വിഷയത്തിൽ ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ പണ്ഡിതന്മാരും ഇമാമുകളുമൊക്കെ അബുഹനീഫയുടെ മക്കളാണ് പിതാവ് കർമ്മശാസ്ത്രത്തിന്റെ പിതാവാണ് വലിയ വിശുദ്ധിയാണ് ജീവിതത്തില് രാത്രികളില് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും രാത്രികളിൽ നിസ്കരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും ഒരുക്ക നാട്ടുകാരനായ പരിചയക്കാരനായ ഒരാൾ ഇമാമിന്റെ നമസ്കാരം കണ്ടിട്ട് പുറത്തു പോയി പറഞ്ഞു ഓ ഉറക്കല്ലോ നിസ്കാരാണ് ഇമാമിന് ഫുൾ ടൈം നിസ്കാര രാത്രി ഉറക്കല്ല ഇത് ഇമാമിന്റെ ചെവിയിൽ കേട്ടു തന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും അലഹമുല്ല ഇവിടെ ചെയ്യണക്ക നാട്ടിലൊക്കെ അത്യാവശ്യം കേൾക്കുന്നുണ്ട് അല്ലെ ഇമാം അത് കേട്ടപ്പോൾ ഈ അഭിപ്രായം എന്താ ഉറക്കല്ലാതെ നമസ്കരിക്കുക എന്നാ സത്യതല്ല ഉറങ്ങാറുണ്ട് കുറച്ച് മാത്രമേ രാത്രികളിൽ നമസ്കരിക്കാറുള്ളൂ ഈ അഭിപ്രായം കേട്ടപ്പോൾ ആ അഭിപ്രായത്തോട് നീതി പുലർത്തിയിട്ട് അന്ന് തൊട്ട് വഫാത്ത് വരെ നീണ്ട നാപ്പത് വർഷം രാവുകൾ നമസ്കാരം കൊണ്ട് സജീവമാക്കി എന്നെ കുറിച്ച് ഇല്ലാത്തത് പറയണ്ട അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇതാണ് ഇമാം അബു ഹനീഫുല്ല ധാരാളം സ്വഹാബികളെ നേരിട്ട് കണ്ടാണ് ലോകത്തോട് മതനിയമം പറഞ്ഞതും രേഖയാക്കി വെച്ചതും രണ്ടാമതായി വന്ന ഇമാം മഹാനായ മാലിക് ബിനു അനസ് റഹിമഹുല്ല അതാണ് രണ്ടാമത്തെ ഇമാം ഇതൊക്കെ നിങ്ങൾ ശരിക്കു പഠിക്കണം കേൾക്കണം ഇന്ന് ലോകം വളരെ മോശത്തിലാ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വിശ്വാസികളെ പഴപ്പിക്കാൻ വേണ്ടി ന്യായവാദികൾ വല്ലാതെ രംഗത്തിറങ്ങിയ കാലാണ് ശരിക്കു പഠിക്കണം രണ്ടാമത്തെ ഇമാം എന്താണ്ടായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏതാ ഹിജറ തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇമാം മാലിക് റഹിമഹുല്ല ജനിക്കുന്നത് ഹിജറ നൂറ്റി എഴുപത്തി ഒൻപതിലാണ് വഫാത്താകുന്നത്

ഉസ്താദുമാർ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച ഉസ്താദുമാരാണ് ഉസ്താദുമാർ ഇതാണ് ഇമാം മാലിക് മൂന്നാമതായി വന്ന ഇമാമാണ് ജനിച്ച് വഫാത്തായി ഇമാമുനഷുല്ല വയസ്സേ ജീവിച്ചിട്ടുള്ളൂ വെറും അമ്പത്തിനാല് വയസ്സ് ഹിജറ നൂറ്റി അൻപതിൽ ജനിച്ച് ഇമാം അബു ജനിക്കുന്നത് വഫാത്താകുന്നു രണ്ട് വയസ്സായപ്പോൾ ഉമ്മ മക്കയിലേക്ക് കൊണ്ടുവന്നു നമ്മൾ സ്കൂളുകളിൽ ചേർക്കാണ് എം ബി ബി എസിനും എൻജിനീയറിംഗിനും ചേർക്കാൻ കുറച്ച് കുട്ടിയുടെ ബുദ്ധിയൊന്ന് ഡെവലപ്പായി വരണ്ടേ അതൊരു വീട്ടിൽ നിന്ന് കളിച്ചാ പോരാ കളിക്കാൻ സ്കൂളിൽ പോട്ടെ രണ്ട് വയസ്സിൽ വയസ്സിലെന്നെ പോട്ടെ ഇമാമുന ഷാഫിമഹുല്ലയുടെ ഉമ്മ രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുകുട്ടിയായ സമയത്ത് മക്കയിലേക്ക് കൊണ്ടുവന്നു ബാലപാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടോ ഏഴ് വയസ്സായപ്പോൾ ഹാഫിലായി ഇമാനുല്ലായി പത്തു വയസ്സ് പൂർത്തിയായപ്പോ തന്റെ ഉസ്താദും അതിന് തൊട്ടു മുമ്പ് കടന്നുപോയ ഇമാമുമായ മാലിക് അനസ് മുവത്ത മുവത്ത എന്ന ഹദീസ് മുവത്തയിൽ ഹദീസുകളുണ്ട് നമ്മുടെ നാട്ടിലുള്ള ിൽ പോയാൽ വാങ്ങാൻ കിട്ടുന്ന ബുക്ക് നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഇന്നത്തെ മുവത്തയിൽ ആയിരത്തി എഴുന്നൂറ് ഹദീസേ ഉള്ളൂ അത് വലിയ മുവത്തയുടെ ഒരു ചെറു രൂപമാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് ഹദീസുകൾ വലിയ മുവത്ത വയസ്സായപ്പോൾ വയസ്സിൽ അധികാരം മുഫ്തിയായി പതിനാറ് വയസ്സ് മുതൽ ഇമാം തന്നെ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് പതിനാറ് വയസ്സ് തൊട്ട് പിന്നെ ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല അത് വിതായത്തായത് കൊണ്ട് ഏ പതിനാറ് വയസ്സ് മുതൽ അൻപത്തിനാല് വരെ ഞാൻ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതാണ് ഇമാമുന റഹിമഹുല്ല പിന്നെ വന്ന ഇമാം നാലാമതായി വന്ന ഇമാമാണ് അഹമ്മദ് ഹിജറ നൂറ്റി അറുപത്തിനാലിൽ ജനിച്ച് ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നിൽ വഫാത്തായ ഇമാം മധുഹബിൻ്റെ ഇമാമുകളിൽ അവസാനത്തെ ഇമാമാണ് അഹമ്മദ് ബുഹംബൽ ഇമാമുന ഷാഫി ശിഷ്യനായിരുന്നു ലോകം വികസിച്ച് മുസ്ലിമീങ്ങൾ വർദ്ധിച്ചു ഇമാം അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കാൻ ലക്ഷം മുസ്ലിമീങ്ങൾ വന്നണഞ്ഞു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു ഇനി നിങ്ങൾ തീരുമാനിക്കൂ ഇനി നിങ്ങൾ ആലോചിക്കൂ നിങ്ങൾക്ക് അള്ളാഹു വെച്ച് ഇനി നിങ്ങൾ തീരുമാനമെടുക്കൂ ഈ ഇമാമുമാരെ പിന്തുടരണോ

ഞങ്ങൾക്ക് മതമ്പിളക്കിട്ടുകാരില്ല ഇവർക്കാരാണോ ഇവരാൽ നിന്നാണോ ഹദീസുകൾ വിശദീകരണം ചെയ്തതിന്റെ മതനിയമങ്ങളിൽ ഏതൊരു പണ്ഡിതനിൽ നിന്നാണോ പഠിച്ചത് ആ ആളുകൾ ഇവരുടെ ഇമാമുകളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇമാമുണ്ടാവും ഒരു ഇമാമില്ലേ ഇബിലീസ് ഇമാമാകും ഒരു തർക്കില്ല ഇമാമില്ലാതെ ഒരാളും ഉണ്ടാവുകയില്ല നിങ്ങൾ തീരുമാനിച്ചോളൂ

നാം വിളിക്കുന്ന ദിവസത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ നബിയെ ഉമ്മത്തിന് വിചാരണയ്ക്ക് വേണ്ടി നാം വിളിക്കും എല്ലോ മനുഷ്യരെയും നാം വിളിക്കും ആ വിളിക്കുന്ന ദിവസത്തിൻ്റെ ഭയാനകത ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ ഒറ്റക്കല്ല വിളിക്കുന്നത് ബി ഇമാമിഹിം ആ മനുഷ്യന്മാരുടെ നേതാവിന്റെ നേതൃത്വത്തിൽ ഇമാമിന്റെ കീഴിൽ ഓരോ ജനവിഭാഗത്തെയും നാം വിളിച്ചു വരുത്തുന്ന ദിവസം ഇമാമിന്റെ കൂടെ അള്ളാൻ്റെ മുന്നിലേക്ക് വിചാരണക്ക് പോവാ ഏത് ഇമാം പറഞ്ഞു ദുനിയാ ദുനിയാവിൽ ഏതൊരു പണ്ഡിതനെയാണോ അംഗീകരിച്ചത് ഏതൊരു പണ്ഡിതൻ പറഞ്ഞതാണോ ചെവിക്കൊണ്ടത് ഏതൊരു പണ്ഡിതൻ പറഞ്ഞതനുസരിച്ചാണോ ജീവിച്ചത് ആ പണ്ഡിതന്റെ കീഴിലായിരിക്കും മഷറിയിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് തഫ്സീറുണ്ട് ഇമാം എന്ന് പറഞ്ഞാൽ കർമ്മ പുസ്തകമാണെന്ന് തഫ്സീറ് എഴുതിയ മുഫസ്സിറുകളുണ്ട് എന്നാൽ മിക്കവാറും മുഫസ്സിറുകളൊക്കെ പറഞ്ഞത് ഒരു മനുഷ്യൻ പിന്തുടരുന്ന ഇമാം ഇഷ്ടപ്പെട്ട് പിന്തുടരുന്നത് ആരെ ആ ഇമാമിന്റെ കീഴ് ചില ആളുകൾക്ക് ഇമാം ഇമാല ആളുകൾക്ക് ഇമാമിന്റെ നേതൃത്വത്തിൽ നബി തങ്ങളുടെയും സഹാബത്തിന്റെയും കൂട്ടത്തിൽ ചേരും എന്നിട്ടേ പോയുള്ളൂ കാരണം ഈ നാല് ഇമാമീങ്ങളും സഹാബത്തിനെ പിടിച്ചവരാണ് സഹാബത്തിലൂടെ മുത്തറസൂല് പിടിച്ചവരാണ് അവരൊരിക്കലും ഒറ്റപ്പെട്ടവരല്ല അതുകൊണ്ട് ഇമാമിന്റെ ഇമാം ഷാഫിയെ കൂടെ കൂടി

പ്രിയരായി ജീവിക്കുന്ന യുവാക്കൾ അവർക്കുണ്ടാവും ഇമാമ് അവരെ ഇമാമ് ചിലപ്പോൾ മമ്മൂട്ടിയായിരിക്കും അല്ലെങ്കിൽ ആലേട്ടനായിരിക്കും ഇഷ്ടപ്പെട്ട് പിന്തുടർന്നത് അതാ ഇമാം ആ ഇമാമിന്റെ കീഴിലായിരിക്കും വരിക എനിക്ക് ഇമാമില്ല എന്ന് പറഞ്ഞവനും ആരെ കണ്ട് ജീവിച്ചു ആരെ അനുകരിച്ചു ആരെ വിശ്വസിച്ചു ആരെ സ്നേഹിച്ചു ആ മനുഷ്യന്റെ കീഴിലായിരിക്കും മഷറയിലേക്ക് കടന്നു വരുന്നത് പറയുമ്പോ ഒരു സംശയമുള്ള എന്താ എന്നാ ഇത് ക്രോഡീകരിച്ചത് സ്വഹാബത്തിന്റെ കാലത്ത് ക്രോഡീകരണം നടന്നിട്ടില്ല എന്തിനാ ക്രോഡീകരിച്ചത് ഈ ഈ ഇമാമുകൾ നാലു പേരും ഇജിത്തിഹാദ് ചെയ്ത് മതനിയമങ്ങൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് എന്തിനാ എന്തിനാണ് മധുഹബുകൾ ക്രോഡീകരിച്ചത് താബിഴുകളുടെ കാലത്ത് ചില പുത്തൻവാദികൾ രംഗത്ത് വന്നു മുഴത്തസിലത്ത് ഖതിരിയത്ത് ജബിരിയത്ത് ലാതിരിയത്ത് ഇതൊക്കെ ഓരോ ഗ്രൂപ്പാണ് ഇന്ന് താപിഴങ്ങളെ കാലത്ത് വന്ന ഗ്രൂപ്പാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ മുബുതതിഴുകൾ പുത്തൻവാദികൾ ഇസ്ലാമിക ലോകത്ത് മുത്താബിഴകളുടെ കാലത്ത് രംഗത്ത് വരികയും വിശുദ്ധ ഖുർആൻ വചനങ്ങളും ഹദീസുകളും ഉദ്ധരിച്ച് ജനങ്ങളെ പിഴപ്പിക്കുകയും വസ്വാസാക്കുകയും ചെയ്തപ്പോൾ കേട്ടോ താപിഴകളുടെ കാലത്ത് വിഘടനവാദികൾ ഇസ്ലാമിന്റെ പേരണിഞ്ഞ് ഖുർആൻ ഉദ്ധരിച്ച് ഹദീസ് ഉദ്ധരിച്ച് ന്യായവാദങ്ങൾ പറഞ്ഞ് സമൂഹത്തെ പിഴപ്പിക്കാൻ വന്നപ്പോൾ മധുഹബിന്റെ ഇമാമുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ ഉണർന്നു അവർ ഈ വിഘടനവാദികളെ തുരത്താൻ വേണ്ടി വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കാൻ വേണ്ടി അവർ ഇജിത്തി ചെയ്ത് മത നിയമങ്ങൾ വെച്ചു ഇനി എഴുതി വെച്ചിട്ടില്ലെങ്കിൽ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ വരും കർമാനുഷ്ഠാനങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ വരും അത് വരാതിരിക്കാൻ അവർ പുസ്തകങ്ങളാക്കി വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചു വധുബിന്റെ ഇമാമുകൾ കഠിനാധ്വാനം ചെയ്തു മുസ്ലിമീങ്ങൾക്കിടയിൽ ബിദത്ത് വ്യാപിച്ചപ്പോൾ ഇസ്ലാമിന്റെ തനത് രൂപം സംസ്ഥാപിക്കാൻ വേണ്ടി അവർ പാടുപെട്ടു ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു നിങ്ങൾക്കറിയോ എന്നൊക്കെ പറയുമ്പോൾ ഇമാം ഷാഫി എന്നൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ പള്ളിയിൽ നീക്കാതെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കിതാബ് എഴുതി ഇങ്ങനെ ഇങ്ങനെ ശമ്പളൊന്നും വാങ്ങാതെ അങ്ങനെ അങ്ങനെയുള്ള ഒരാളല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇവർ തസ്നീഫിലൂടെ ഗ്രന്ഥരചനയിലൂടെയും കിതാബ് ദർസ് നടത്തുകയും കിതാബ് ഓതുകയും ഓതി കൊടുക്കുകയും ചെയ്ത് ആയുസ് പാഴാക്കിയവരല്ല സമൂഹത്തിലെ ജീർണതകൾ കണ്ടപ്പോൾ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചു സമൂഹത്തിലെ വ്യതിയാനങ്ങൾ കണ്ടപ്പോൾ ഇടപെട്ടു ഇടപെട്ടപ്പോൾ തന്നെ സുന്നത്ത് ജമാ സ്ഥാപിക്കാൻ വേണ്ടി അധ്വാനിച്ചപ്പോൾ ധാരാളം പീഡനങ്ങൾ കിട്ടി ഒന്നാമത്തെ ഇമാമായ ഇമാനീഫുല്ല നീണ്ട നീണ്ടകാലം ജയിലിൽ കിടന്നു ഭരണാധികാരം അമവികൾ ഭരിച്ച അവസാന കാലായി ഇസ്ലാമിക ഖിലാഫത്ത് അമവി രാജാക്കന്മാർ കൈയേറി അമവി ഭരണാധികാരികളിലെ അവസാനത്തെ ഭരണാധികാരി വന്ന് പറഞ്ഞു ഇമാം ഹനീഫ പറഞ്ഞു ദേ എന്റെ ഗവൺമെന്റിന്റെ കീഴിൽ ജഡ്ജിയായി സേവനം ചെയ്യണം എൻറെ ഗവൺമെന്റിന് കീഴിൽ ജഡ്ജിയായി സേവനം വേണം നിങ്ങൾ മഹാപണ്ഡിതനാണ് ഒരുപാട് സഹാബികളെ കണ്ട ആളാണ് ഹദീസിൽ അവഗാഹമുള്ള ആളാണ് ഖുർആാനിൽ പാണ്ഡിത്യമുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങൾ ആ ജഡ്ജിയാകേണ്ടത് എന്റെ ഗവൺമെന്റിന് കീഴിൽ ജഡ്ജിയാകണമെന്ന് പറഞ്ഞപ്പോ ഇമാനീഫു പറഞ്ഞു ഇല്ല നിൻ്റെത് രാജാധികാരമാണ് സ്വേച്ഛാധിപത്യമാണ് ഇത് ദീനിന്റെ ഭരണമല്ല മോനെ എനിക്ക് നിന്റെ ഭരണത്തിന് കീഴിലുള്ള ഉദ്യോഗം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അമവി ഭരണാധികാരി കൊരടാവ് കൊണ്ട് ശക്തി മഹാനായ ഇമാമിന് അടിച്ചു അടികൊണ്ടിട്ട് പിന്നെ അബ്ബാസി ഭരണകൂടം വന്നു അബ്ബാസി ഭരണകൂടം നിയന്ത്രിച്ചിരുന്ന ഖലീഫ മൻസൂർ ഹനീഫ ഇമാമുല്ലയെ സമീപിച്ചു പറഞ്ഞു അല്ലയോ ഇമാം താങ്കൾ പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആകണം അന്ന് ഇസ്ലാം ഒരുപാട് ഡെവലപ്പായി ഒരുപാട് രാജ്യങ്ങളിലേക്ക് വികസിച്ചു ഖലീഫ മൻസൂർ ഒന്നാം ഇമാമായ അബു ഹനീഫ ഇമാമിനോട് പറഞ്ഞു പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ സാമ്രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയി നിങ്ങൾ സേവനം ചെയ്യണം ഇമാം പറഞ്ഞു ഞാൻ നേരത്തെ നിരസിച്ചതാണ് എന്നെ ഈ പണിക്ക് കിട്ടൂല്ല രണ്ട് ഓപ്ഷനേ ഉള്ളൂ രണ്ട് വഴിയുള്ള മുന്നിൽ ഒന്നുകിൽ ജഡ്ജിയായി സേവനം ചെയ്യ ഇല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കിടക്കുക ജയിലിൽ പോയി കിടക്കുക ഇമാം പറഞ്ഞോ ഭരണാധി ഏത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവൻ ഖലീഫ എന്ന പേരില് മുത്ത് നബി ഇരുന്ന കസേരയിൽ ഇരുന്ന് ഭരിക്കുന്ന രാജാവ് ആ രാജാവിന്റെ മുഖത്ത് നോക്കി ഒന്നാം ഇമാം കൂഫി അബുഹനീഫി പ്രഖ്യാപിച്ചു മോനെ നിന്റെ കീഴിലുള്ള ഉദ്യോഗത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മരണം വരെ ജയിൽവാസമാണ് എന്തിനാ ഇവർക്കൊരു അധികാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല രാഷ്ട്രീയ പാർട്ടിയിൽ ആളാകാൻ വേണ്ടി പോലീസിന്റെ തല്ലുകൊണ്ട് സമരം ചെയ്തിട്ട് അടുത്ത ചാൻസിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് എം എൽ എ ആകാനുള്ള സ്വപ്നം കണ്ടിട്ടല്ല അല്ല എന്തിനാ ഒന്നാമത്തെ ഹനീഫ റഹിമുള്ള ജയിലിൽ കിടന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ പദവി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചതിന്റെ പേരിൽ കണ്ടോ രണ്ടാമത്തെ ഇമാം മാലിക് ഗവർണറായ ജിന് മുഹമ്മദ് എന്ന് പറയുന്ന ദുഷ്ടനായ ഭരണാധികാരി കൊരടാവ് കൊണ്ടടിച്ച് കൈ ചുമലിൽ നിന്ന് വേർപ്പെടുത്തി ശരീരമാസകലം ഇമാമിന്റെ ശരീരമാസകലം കരി തേച്ച് കഴുതപ്പുറത്തിരുന്ന് അങ്ങാടിയിലൂടെ സവാരി ചെയ്യിച്ച് അറിയോ അക്കാലത്തെ യമനിൽ നിന്ന് വരെ നടത്തി മഹാനായ ഇമാമിനെ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചപ്പോൾ വിദഹത്തിന്റെ കക്ഷികൾ തെറ്റായ അർത്ഥം ഖുർആനിന് പറഞ്ഞപ്പോൾ അഹമ്മദ് ബിൻബൽ ഭരണകൂടത്തിന്റെ പിന്തുണ അന്ന് മുബുത്തുകൾക്കുണ്ടായിരുന്നു പുത്തനാശയക്കാർക്ക് ഉണ്ടായിരുന്നു ഭരണാധികാരികളായ മഹ്മൂൻ മഹമൂൻ മുഖത്തു തുടങ്ങിയ ദുഷ്ടന്മാരായ ഭരണാധികാരികൾ ഇമാം തങ്ങളെ തുറങ്കിലടച്ചു മഹ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇമാമിനെ തല്ലി ഇമാം ഹനീഫ ഇമാനീഫുല്ലാകുന്നത് അന്ത്യശ്വാസം വലിക്കുന്നത് ജയിലിൽ കിടന്നിട്ടാണ് എന്തിനായി ഇമാമുമാരൊക്കെ കഷ്ടപ്പെട്ടത് എന്തിനാ കഷ്ടപ്പെട്ടത് ഇതാണ് നമ്മുടെ നേതാക്കന്മാർ ഇവർക്ക് ലക്ഷ്യം അല്ലാഹുവായിരുന്നു അള്ളാഹുവിന്റെ തിരുദൂതരായിരുന്നു അല്ലാഹുവിന്റെ തിരുദൂതരുടെ പരിപാവനമായ സുന്നത്തായിരുന്നു ആ സുന്നത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി വ്യതിയാനങ്ങൾക്ക് കൂട്ടുനിൽക്കാതെ വിദ്രഹത്തിന്റെ കറ പോലും കലർത്താതെ അവർ ലോകത്തോട് സത്യസന്ധമായി സുന്നത്തു ജമാഅത്ത് പറഞ്ഞു ആ ഇമാമുമാര് വേണോ ിൽക്കാലത്ത് വിദണ്ഡവാദം പറഞ്ഞ പിഴച്ച നേതാക്കന്മാർ വേണോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് തീരുമാനമെടുത്തോളൂ ഞാൻ ഒന്നും പറയുന്നില്ല എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുക മാത്രമാണ് ചെയ്യുന്നത് ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്കോ ഗ്രൂപ്പിലേക്കോ ഈ വിനീതം നിങ്ങളെ വിളിക്കുന്നില്ല മരിക്കുന്നത് വരെ വിശുദ്ധ കലിമയുടെ വിശുദ്ധ കുർആാനിൻ്റെ വിശുദ്ധ സുന്നത്തിൻ്റെ യഥാർത്ഥ അനുയായിയായി ജീവിക്കാനുള്ള മാർഗം മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് അള്ളാഹു അതിന് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മദ്ഹബ് തീർന്നിട്ടില്ല ഇനി മദ്ഹബിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ വന്നു എങ്ങനെ വന്നു ദീൻ ഒന്നല്ലേ ഉള്ളൂ ദീന ഒരഭിപ്രായമേ ഉള്ളൂ എന്നൊക്കെ സംശയം ഉന്നയിക്കുന്നവരുണ്ട് നമുക്കിത് ഇതിന്റെ പ്രാഥമികമായ പരിജ്ഞാനം നമുക്ക് നിർബന്ധമായിട്ടുണ്ടാകണം പറഞ്ഞിടത്തോളം വിഷയങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഇനി കേട്ടിട്ട് ഉൾക്കൊള്ളാത്തവർ ഇതിന്റെ സീഡി മേടിച്ച് പല ആവർത്തി കേട്ട് എന്തുകൊണ്ട് മത്ഹബ് എന്തുകൊണ്ട് ഇമാമുകൾ അംഗീകരിക്കപ്പെടണം നിങ്ങൾ മനസ്സിലാക്കണം എങ്കിലാണ് ഇബിലീസിൻ്റെ ഫിത്തിനയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ വാഹൃതാ അലഹമുല്ലാഹിറബിലാലമീൻ അസ്ലാ വാക്ക്